ഞാൻ എൻ്റെ ബ്രദറിനെ പരിചയപ്പെടുത്തി തരാം. ഇദ്ദേഹമാണ് ഓട്ടോമോട്ടിൻ്റെ ഡയറക്ടർ. ഒരു ഹായ് പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെ ഓഫീസ് റൂമാണ്. ഇദ്ദേഹം ബ്രദറിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓട്ടോമോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ വർക്ക്ഷോപ്പ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കോമൻസിൽ പറഞ്ഞിരുന്നു ഒരു റിവ്യൂ ഇടണമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇത് നമ്മളെ വർക്ക്ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നടത്തറ ഹൈവേയിലാണ്. നടത്തറ മണ്ണുത്തി പോകുന്ന റൂട്ടിൽ ഫോക്സ് വാഗൻ ഷോറൂമുണ്ട്. ഫോക്സ് വാഗൻ ഷോറൂമിൻ്റെ അടുത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം. ഇത് പ്രശസ്തമായ NH 47 ആണ്. ഇത് ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു ശക്തി ഓട്ടോമൊബൈൽസ്, ഇപ്പോൾ പോപ്പുലർ മെഗ ആയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ കോമ്പൗണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കടക്കാം, ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം. ഇത് തന്നെ നമ്മുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേണായ സ്ഥാപനമാണ്, FRD ബയോമാക് എന്ന് പറയും. ഇത് വർക്ക്ഷോപ്പിൻ്റെ സൈഡിലേക്ക്, പെയിൻറ് ബൂത്തിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയൊരു പീത്രൂ ഡോറാണ്. ഇനി ഫ്രണ്ടിൽ തന്നെ ഉള്ള ഒരു ചെറിയ പെയിൻറ് ബൂത്ത് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ആരും അങ്ങനെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ചെറിയ പെയിൻറ് ബൂത്താണ്. ചെറിയ ചെറിയ ടച്ചപ്പുകളൊക്കെ ചെയ്യാനുള്ള ഒരു പെയിൻറ് ബൂത്താണിത്. ഇതൊരു മാനുവൽ പെയിൻറ് ബൂത്താണ്, പക്ഷെ നമ്മൾ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ ബോർഡർ. ഇനി നമുക്ക് വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഇപ്പോൾ ലഞ്ച് ടൈമാണ്, അതുകൊണ്ട് വോക്ക് നടക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ തന്നെ വരുന്ന പഴയ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇനി ഫ്രണ്ടിൽ നിന്ന് ഞാൻ റോട്ടിലോട്ടുള്ള ഒരു വ്യൂ കൂടി കാണിച്ചു തരാം. ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മൂന്ന് ഹാർഡ് വർക്കും കൂടി ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ജർമ്മൻ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇത് എൻജിൻ ഇത് പഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊരു BM. അത്യാവശ്യം മെക്കാനിക്കൽ വർക്കും ECM ഒക്കെ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു വെൻഡോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇതിമ്മ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇതൊക്കെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ. ഇതിലിപ്പോൾ ടോട്ടൽ നമ്മൾ ടോട്ടൽ പ്ലിൻത് ഏരിയ എന്ന് വേണമെങ്കിൽ, പ്ലിൻത് ഏരിയ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇപ്പോൾ സൗണ്ട് ഉണ്ട്, ക്ഷമിക്കണം, കാരണം ചെറിയൊരു വോക്ക് നടക്കുന്നുണ്ട് ഇവിടെ. പ്ലിൻത് ഏരിയ നമുക്ക് ടോട്ടൽ 6000 ടോട്ടൽ കവറേജ്, അതായത് ഈ ട്രസ് വർക്കും എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ ഏകദേശം 13000 അടുത്തുണ്ട്. ഇപ്പുറത്താണ് ഞാൻ ആ പെയിൻറ് ബൂത്ത് കാണിച്ചു തന്നത്. ഈ അടിക്കുന്ന സൗണ്ട് ഞങ്ങളിവിടെ ഒരു നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ടിലൊരു ചെറിയൊരു കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഓഫീസ് റൂമാണ്. ഇത് ഓഫീസ് റൂമാണ്. ഇത് ഞങ്ങളുടെ ഒരു ഡ്രസ്സിങ് റൂമാണ്. ഇതൊരു പഴയ ഒരു രാജാവ് ജിപ്സി. കുറച്ച് വണ്ടികൾ കൂടിയതുകൊണ്ട് കുറച്ച് സ്ഥലസൗകര്യത്തിന് ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ടൈമിൽ ഇനി ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ട് റിവ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ബ്രദറിനെ പരിചയപ്പെടുത്തി തരാം. ഇദ്ദേഹമാണ് ഓട്ടോമോട്ടിൻ്റെ ഡയറക്ടർ. ഒരു ഹായ് പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെ ഓഫീസ് റൂമാണ്. ഇദ്ദേഹം ബ്രദറിൻ്റെ ഫ്രണ്ടാണ്. ഒരു ഹായ് പറഞ്ഞു. ഇതിപ്പോൾ ഒരു ഇൻഡിക്ക ഫുൾ പെയിൻറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ആർട്ട് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സാണ്, ആർട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഞാൻ പുറത്തോട്ട് കൊണ്ടുപോവാണ് നിങ്ങളെ.
ഇതൊക്കെ ചുമ്മാ ഒരു ബാത്റൂം ഏരിയയും അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ ഒക്കെ ആയിട്ടാണ്. ഇവിടെ നമ്മളൊരു ടോട്ടൽ ലോസ് വണ്ടികൾ നമുക്ക് ആയിട്ട് ബോഡി പാനൽ വർക്ക്സ് ചെയ്യാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് എൻ്റെ പിൻ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പിൻഭാഗമാണ്, സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് നമ്മളിങ്ങനെ പുറത്ത്, ഇതൊരു രണ്ട് സ്റ്റോറേജ് തന്നെയാണ്. ഇത് നമ്മുടെ കംപ്രസർ റൂമാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് 5 HP ഒരു കംപ്രസറും 2 HP വേറെ കംപ്രസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒരു എസ്റ്റേറ്റ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ നാളെ ചെയ്യുന്നതായിരിക്കും, നാളെ വരുന്നതായിരിക്കും വീഡിയോ. നമുക്ക് രണ്ട് എൻട്രൻസ് ഉണ്ട്, ഞാൻ പറയാൻ മറന്നു. ഇത് ഒരു പോക്കറ്റ് റോഡാണ്, ഇതിൽ നമുക്കൊരു എൻട്രൻസ് കിടപ്പുണ്ട്. പിന്നെ ഇത് ഈ ടാറ്റാ എസ്റ്റേറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വേറെ നെപ്പോളിയൻ, ഇതിപ്പോൾ നെപ്പോളിയൻ്റെ പുട്ടി ബോക്സ് ഇപ്പോൾ ഇന്ന് ചെയ്യും. ഇതിൻ്റെ റിവ്യൂ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇനി വർക്ക്ഷോപ്പിൻ്റെ മെയിൻ പെയിൻറ് ബൂത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ നമ്മൾ വന്നു, ബാക്കിലൂടെ വന്നു, ബാക്കിലൂടെ നടന്ന് ഇതിനകത്തോട്ട് കയറുന്നു. കയറി ഇവിടെ നമ്മളൊരു അലോയ്സ് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഫുള്ളി വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത് അണ്ടർഗ്രൗണ്ട് വെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ. ഇത് ഫുൾ ക്ലോസ്ഡ് ആണ്, ഇതിൻ്റെ അടിയിൽ നമ്മൾക്ക് കിണറാണ്. പിന്നെ നമ്മൾ ഇവിടെ റെയിൻ വാട്ടർ ഫുള്ളായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൈപ്പിങ്സാണ് ഇതൊക്കെ ഈ പോകുന്നത്. പൈപ്പിങ്ങിന് മാത്രം നമ്മൾ അത്യാവശ്യം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെയിൻറ് ബൂത്തിൻ്റെ എൻട്രൻസാണ്. ഞാൻ ഈ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് കാണിക്കാം. ഞാൻ പോക്കറ്റ് ഡോറിൽ കൂടെ ആദ്യം കയറുന്നുണ്ട്. എന്നിട്ട് ഞാൻ പെയിൻറ് ബൂത്ത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, എന്നാലും ഒന്നുകൂടി ഞാനൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ പെയിൻറ് ബൂത്ത്. ഞാൻ ചുമ്മാ ഇതൊന്ന് കാണിക്കാം. ഇതിപ്പോൾ നമ്മളൊരു വണ്ടിയുടെ അടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇത് ബേക്കിംഗ് മോഡ് ഓണായിരുന്നു, ബേക്കിംഗ് മോഡ് ഓഫ് ചെയ്തു. ഇപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പീപ് ത്രൂ ഡോറ്. ഇത് മെയിൻ ഡോറാണ്. മെയിൻ ഡോർ ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുന്നത്, ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ മെയിൻ ഡോറ്. ഇനി വരുന്ന പോർഷൻ ഞങ്ങളിവിടെ സിറാമിക് കോട്ടിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൊരു പോർഷനാണ്. വാഷിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വാഷിംഗ് ഇല്ല. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മളിവിടെ. ഇത് ശരിക്കും ഈ ഏരിയ മാത്രം 1350 സ്ക്വയർ ഫീറ്റാണ്. ഇത് മാത്രം, ഈ ഏരിയ മാത്രം. ഇത് ഒരു ബെലിന ഓൾട്ടർ ചെയ്തിട്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ. ഇതാണ് ഞാൻ ആ ഫ്രണ്ടിൽ കാണിച്ചു തന്ന പീപ് ത്രൂ ഡോറ്. ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് ആ വഴി. ഇനി ഇത് കോണ്ടസ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ പാർട്സൊക്കെ ഇനി ഇൻസ്റ്റാൾ ചെയ്യണം അതിനകത്ത്. ഇതാണ് പെയിൻറ് ബൂത്തിൻ്റെ ബാക്ക് സൈഡ്. ഇത് മറ്റേ ഇതൊക്കെ കൂടി വരുന്നതാണ്. കമ്പറും എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ എക്സോസ്റ്റ്. ഇതാണ് നമ്മുടെ, നമ്മൾ ഫുള്ളി സർവലൻസിലാണ് കേട്ടോ. നമ്മൾ ഫുൾ CCTV നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഡീസൽ ഹീറ്ററിന് വേണ്ടിയിട്ട് ഡീസൽ കൊടുക്കാനുള്ള സാധനമാണ്. ഇത് സെൻ, പഴയ സെൻ, ഫുൾ പണിയാനായിട്ട് കൊണ്ടുവന്ന പെയിൻറ് ജോബുണ്ട്, പണിയാനായിട്ടാണ്. ഇതൊക്കെ ചെറിയ ടച്ചപ്പിന് വേണ്ടി വന്നിട്ടുള്ള വണ്ടികളാണ്. അതുപോലെ തന്നെ ഇനോവ ചെറിയ ടച്ചപ്പിന് വന്നതാണ്. നമ്മൾ ഫുൾ മോഡിഫൈ ചെയ്ത ഇനോവയാണത്. ഇത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്, മോഡിഫൈ ചെയ്ത ഇനോവ തന്നെയാണ്. ഫുൾ ടൈപ്പ് 2 നിന്ന് ടൈപ്പ് 3 മാറിയതാണ്. ഫുൾ വർക്ക് ചെയ്തതാണ്. ഏകദേശം ഒരു 1.5 lakhs അടുത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും ചങ്കിടിപ്പും പുതുജീവൻ നൽകാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ബുജറ്റിൻ്റെ വണ്ടിയാണ് നെപ്പോളിയൻ. ഇതും ഒരു വേറൊരു ടൈപ്പ് നെപ്പോളിയൻ. ഇപ്പം നമ്മൾ
മാരുതി എന്ന് മാറ്റി ഒമിനി എന്ന് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ പേര് മാറി നെപ്പോളിയൻ എന്നാക്കി, മാരുതി നെപ്പോളിയൻ. അവർ ആ ബ്രാൻഡ് നെയിം കൊണ്ടുവന്നത് വലിയ ഹിറ്റായിപ്പോയി. ഇതാണ് ഞാൻ എസ്റ്റേറ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ. ഇനി ബാക്കി നമുക്ക് ഓരോ വണ്ടിയുടെ റിവ്യൂസായിട്ട്, വലിയ ബോക്സിൻ്റെ വണ്ടി വരുമ്പോൾ വലിയ റിവ്യൂസായിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഫ്രീ സൈനിങ് ഓഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ ആസ്ഥാന മെക്കാനിക്കും മനീഷയുടെ ആൾക്ക് ചെറിയൊരു നാണമുണ്ട്, ഒന്നുകൂടി തിരിയോ?